ഇലന്തൂർ ഇരട്ട നരബലിക്കേസിൽ കുറ്റസമ്മതം നടത്താൻ പോലീസ് പ്രതികളെ നിർബന്ധിക്കുന്നുവെന്ന് പ്രതിഭാഗം മാപ്പ് സാക്ഷിയാക്കാമെന്ന് ഒരു പ്രതിയോട് പോലീസ് പറഞ്ഞുവെന്നും പ്രതിഭാഗം കോടതിയിൽ. എന്നാൽ ഒന്നാം പ്രതി കുപ്രസിദ്ധ കുറ്റവാളിയാണെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും പ്രോസിക്യൂഷനും വ്യക്തമാക്കിയിട്ടുണ്ട്. അനൂപ് ബാലചന്ദ്രനുണ്ട്. അനൂപ്, ഈ കസ്റ്റഡി അപേക്ഷയിൽ എന്തൊക്കെ വാദപ്രതിവാദമാണ് ഇതുവരെ നടന്നത്? ഹലോ അനൂപ്, വിശദാംശങ്ങൾ. ഇപ്പോൾ നടപടിക്രമം തുടരുകയാണ്. ഇന്നും വാദം കേട്ടു. ഏറ്റവും പ്രധാനമായും പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് ബി എ ആളൂരാണ്. ബി എ ആളൂർ വ്യക്തമാക്കുന്നത് ഈ കൊലപാതകം നടന്നത് കടവന്തര പോലീസിന്റെ പരിധിയിലല്ല. അതുകൊണ്ട് തന്നെ കൊലപാതകം നടന്ന പരിധിയില്ലാത്തതുകൊണ്ട് തന്നെ കോടതിയിലടക്കം മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട്, കോടതി അടക്കം മാറേണ്ട ആവശ്യമുണ്ട്. മറ്റൊന്ന് പത്മയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയാൻ കഴിയില്ല. ലൈംഗിക വൃത്തിക്കായി 15,000 രൂപയ്ക്ക് വേണ്ടിയാണ് പത്മ അവിടെ എത്തുന്നത്. അപ്പോൾ പത്മയ്ക്കൊപ്പമാണ് ഷാഫി പോകുന്നത്, സ്വന്തം വാഹനത്തിൽ പോകുന്നത്. അതുകൊണ്ട് പത്മയെ തട്ടിക്കൊണ്ടുപോയി എന്ന വാദം നിലനിൽക്കുമോ എന്നും പ്രതിഭാഗം ചോദിക്കുകയുണ്ടായി. നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് ഈ നരബലിയും നരഭോജനം നടത്തി തുടങ്ങിയ കാര്യങ്ങൾ പറയിപ്പിച്ചതെന്ന് ഇപ്പോൾ പ്രതിഭാഗം വാദിച്ചു. പ്രോസിക്യൂഷൻ പറയുന്നത് ഈ പറയുന്ന 22 കാരണങ്ങളും പ്രധാനമാണ്, അതുകൊണ്ട് കസ്റ്റഡി അനിവാര്യമാണ് എന്ന് പ്രോസിക്യൂഷൻ പറയുകയുണ്ടായി. മുഖം മറച്ചു മാത്രമേ പുറത്തിറക്കാവൂ എന്നും കസ്റ്റഡിയിൽ മർദ്ദനം പാടില്ലെന്നും ഇപ്പോൾ മജിസ്ട്രേറ്റും പറയുന്നു. പക്ഷേ എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം വന്നിട്ടില്ല, അതിനുവേണ്ടി കാക്കുകയാണ്. ശരി, വിശദാംശങ്ങളാണ് അനൂപ് ബാലചന്ദ്രൻ നൽകിയത്.